நீவரே நாமே மானசமணி கோவிலில் நாயகானங்கள் நாவினாலங்கே ஸ்நேக சங்கீதம் பாடுமோ பாவனாத்மாவே நீவரே நாமே மானச சங்கீதம் பாடும் நின் பிரகாசத்தின் ரஷ்மியாலெண்டே அந்தகாரமகற்றேனே பிரகாசத்தின் ரஷ்மியாலெண்டே அந்தகாரமகற்றேனே நின்றே சைதன்ய சோபையாலுள்ளம் சுந்தரமாக்கி தீர்க்கணே சுந்தரமாக்கி தீர்க்கணே சைதன்ய சோபையாலுள்ளம் சுந்தரமாக்கி தீர்க்கணே. രണ്ടു കണ്ണിനും കാഴ്ച പോയതാണ്. അങ്ങനെ തിരുമേനിയെ കുറിച്ച് കേട്ട് അവിടുത്തെ ധ്യാനത്തിന് വന്നതിന് ശേഷം ഒരുപാട് മാറ്റം ഉണ്ടായി. ഇപ്പം പൂർണ്ണമായിട്ടും പാടം മാറി. കിഡ്നിക്ക് നീർവീക്കമായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുമായിട്ട് ഞാൻ ചികിത്സയിലായിരുന്നു. തിരുമനസ്സിനെ വിളിച്ചപ്പോൾ തിരുമനസ് എനിക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ഒരു വലിയ വളരെയധികം ഒരു ശക്തിയാണ് വെളിപ്പെട്ടത്. ആദ്യം അടിവേദനയായിരുന്നു. പിന്നെ എനിക്ക് ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്ത് നടുവേദന ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന. പിന്നെ അത് ഛർദ്ദിൽ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ അവസ്ഥ ഞാൻ എനിക്കൊരു കട്ടിലെ ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ചാച്ചൻ പറഞ്ഞാണ് അറിഞ്ഞത്, ഇതുപോലെ തിരുമേനിയുടെ കാര്യം അറിഞ്ഞത്. വിശുദ്ധ കുർബാനയെ പങ്കെടുത്ത് കുർബാന അനുഭവിച്ചു. ഇപ്പം ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതകരം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുകയാണ്. ദൈവത്തിൻ്റെ എല്ലാം സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തുതി കയറിയിട്ട്. സ്വർഗീയ അഗ്നിയുടെ ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ലോകത്തിൽ എവിടെ നോക്കിയാലും നിലവിളിക്കുന്ന മനുഷ്യൻ്റെ ശബ്ദമാണ് കേൾക്കുവാൻ കഴിയുന്നത്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അനേക മനുഷ്യർ ദൈവത്തോട് നിലവിളിച്ച് ദൈവത്തിൽ നിന്ന് മറുപടി നേടിയെടുത്തിട്ടുള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഭാരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെയും ഉള്ളപ്പോൾ ഇന്ന് നിങ്ങൾ വാസ്തവമായി ദൈവത്തോട് നിലവിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് മറുപടി ലഭിക്കും. പലരും നിരാശയോടെ ദൈവത്തോട് നിലവിളിക്കുവാൻ കഴിയാതെ ഈ ടി വി പ്രോഗ്രാമിൻ്റെ മുൻപിൽ ഇരിക്കുന്നവരുണ്ട്. എങ്ങനെ ദൈവത്തോട് നിലവിളിക്കണമെന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ട്. മനുഷ്യൻ്റെ മുൻപാകെ നിലവിളിച്ച് യാതൊരു മറുപടിയും ഒരു ഉത്തരവും ലഭിക്കാതെ സമയം പാഴായി പോകുമ്പോൾ ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ വാസ്തവമായി ഒന്ന് നിലവിളിക്കുമെങ്കിൽ നിങ്ങളുടെ നിലവിളി ഹാഗാറിൻ്റെ പൈതൽ നിലവിളിച്ചതുപോലെ നിസ്സഹായതയുടെ നിലവിളിയാണെങ്കിൽ ആ പൈതൽ നിലവിളിച്ചപ്പോൾ അവൻ്റെ നിലവിളി നിഷ്കളങ്കതയുടെ നിലവിളി ആയതുപോലെ നിങ്ങളിന്ന് ദൈവത്തെ അന്വേഷിക്കുമെങ്കിൽ നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം ദൈവം തീർച്ചയായിട്ടും കേൾക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് കടന്നു വരും. നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു ചെല്ലാം.
55 സങ്കീർത്തനം 2 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്, എനിക്ക് ചെവി തന്ന് ഉത്തരമരുളണമേ. ശത്രുവിന്റെ ആരവ നിമിത്തവും ദുഷ്ടന്റെ പീഡ നിമിത്തവും ഞാൻ എന്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. ഇന്ന് നമ്മുടെ അവസ്ഥ അതല്ലേ? ശത്രുവിന്റെ ആരവം കേട്ടുകൊണ്ട് വിറച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. എങ്ങനെ ജീവിക്കാം എന്ന് അറിയാൻ സാധിക്കാതെ, ശത്രുവിന് മുമ്പിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കാൻ കഴിയാതെ ദൈവത്തോട് നിലവിളിക്കുന്ന അനേകരുണ്ട്. പക്ഷെ പലരും ദൈവത്തോട് നിലവിളിക്കുകയില്ല. പലരും ഈ ലോകത്തോട് ചോദിക്കും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? അയൽക്കാരോട് ചോദിക്കും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? സ്ത്രീഹിതന്മാരോട് ചോദിക്കും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? മാതാപിതാക്കളോട് ചോദിക്കും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? 77 സങ്കീർത്തനം 3 വാക്യം, എന്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു, ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. ഞാൻ ധ്യാനിച്ചു, ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. 142 സങ്കീർത്തനം 2 വാക്യത്തിൽ പറയുന്നു, അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. സങ്കീർത്തനക്കാരൻ എപ്പോഴും അവൻ്റെ ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വന്നപ്പോൾ അവൻ്റെ മുന്നിൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ചിന്ത അവനുണ്ടായിരുന്നു. പലപ്പോഴും ഇന്നത്തെ മനുഷ്യൻ മനുഷ്യനോടാണ് പരാതിപ്പെടുന്നത്. ഇസ്രായേൽ ജനം പലപ്പോഴും മോശയ്ക്കും അഹരോനും എതിരായി പിറുപിറുത്തു. അവരുടെ ജീവിതത്തിൽ പലപ്പോഴും പിന്മാറ്റങ്ങൾ കടന്നു വന്നു. എന്നാൽ ആ പിന്മാറ്റത്തിന്റെ ഒക്കെയും ശിക്ഷ അവർ കൊടുത്തത് ദൈവത്തിന്റെ അഭിഷിക്തന്മാരായ മോശയ്ക്കും അഹരോനും എതിരായിട്ടായിരുന്നു. അവർ പിറുപിറുക്ക മാത്രമല്ല, ദൈവത്തെ വിസ്മരിച്ചുകൊണ്ട് കാളക്കുട്ടിയെ സേവിച്ചു. ഇന്നും ഈ പിറുപിറുപ്പ് പലരെയും കൊണ്ടെത്തിക്കുന്നത് ഇതുപോലെ കാളക്കുട്ടിയെ സേവിക്കുന്നതിനാണ്. അനേകർക്ക് പിറുപിറുപ്പുണ്ട്, ദൈവത്തോട് പിറുപിറുക്കും. എനിക്ക് ആവശ്യമുള്ള, ഞാൻ ചോദിച്ചിട്ട് അത് തന്നില്ല, ഇത് തന്നില്ല. ഇതാണ് ഇന്നത്തെ ജനത്തിന് ആവശ്യം. അവര് ദൈവത്തെ വിസ്മരിച്ച് അവരുടെ പിറുപിറുപ്പ് പലപ്പോഴും കാളക്കുട്ടിയെ സേവിക്കുന്നതിന് അവരെ കൊണ്ട് എന്നെത്തിക്കും. ഇന്ന് നീ വിഗ്രഹത്തെ ആരാധിക്കുന്നവനല്ലേ? ദൈവത്തോടുള്ള നിന്റെ പിറുപിറുപ്പ് സത്യദൈവത്തെ ആരാധിക്കുന്നതിന് പകരമായി വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് ഇന്നും നീ ജീവിക്കുന്നില്ലേ എന്ന് ചിന്തിക്കണം. 3 2 പുസ്തകം 4:1-7 വാക്യങ്ങൾ, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നുവെന്ന് നിനക്ക് അറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, ഈ സ്ത്രീ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലീശയുടെ മുമ്പിൽ ചെന്ന് അവളുടെ ആവശ്യങ്ങൾ പറയുന്നത്? അവളെ നിർബന്ധിപ്പിക്കുകയാണ്. കാരണം അവൾ ഓമനിച്ച് വളർത്തിയ 2 മക്കളെ കടക്കാരൻ വന്ന് പിടിച്ചുകൊണ്ട് പോകുവാൻ പോകുന്നു. ദ്രവ്യം പലപ്പോഴും ഇതുപോലെയുള്ള പല അസമത്വങ്ങൾക്കും ഇടയാക്കുന്ന ഒന്നാണ്. ദൈവത്തിന്റെ പ്രവാചകനായ ഏലീശയോട് ആ പ്രവാചക ഭാര്യ ഓർമ്മിപ്പിക്കുകയാണ്, നിനക്കറിയാമല്ലോ നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ എന്റെ 2 മക്കളെയും കടക്കാര് പിടിച്ച് അടിമകളാക്കി കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു. ഏലീശ ഒരു ചോദ്യം ചോദിച്ചു, ഇപ്പൊ നിന്റെ കയ്യിൽ നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്. ഏലീശയോട് പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ അടി എന്റെ വീട്ടിലൊന്നുമില്ല. ഏലീശ പറഞ്ഞു, നിന്റെ അയൽക്കാരോട് നീ വെറും പാത്രങ്ങൾ വാങ്ങുക. അവരനുസരണമുള്ളവരായിരുന്നു, അവര് ദൈവഭക്തരായിരുന്നു, അവര് ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ വചനങ്ങൾ ദൈവവചനങ്ങൾ പോലെ സ്വീകരിക്കുന്നവരായിരുന്നു. അവളോളം മക്കളും കൂടി അയൽപക്കത്ത് ചെന്ന് വെറും പാത്രങ്ങളെല്ലാം കൊണ്ടുവന്നു.
അയൽക്കാരോട് വെറും പാത്രങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ ഏലീശ ഒരു കാര്യം കൂടെ പറഞ്ഞു, പാത്രങ്ങൾ കുറവായിരിക്കരുത്. കിട്ടിയ പാത്രങ്ങളെല്ലാം ആ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് അവളും അവളുടെ മക്കളും കൂടെ വീടിനകത്തേക്ക് കടന്ന് വാതിലടച്ചു കുറ്റിയിട്ടു. അവളും അവളുടെ മക്കളും തീർച്ചയായും ദൈവത്തിന്റെ പ്രവാചകന്റെ ശബ്ദം കേട്ടുകൊണ്ട് അത് ദൈവകൽപ്പനയായി സ്വീകരിച്ചുകൊണ്ട് അവളും അവളുടെ മക്കളും അവളുടെ ഭവനത്തിന്റെ ആ മുറിക്കകത്ത് കയറി ഇരുന്നു കൊണ്ട് മുട്ടിന്മേൽ ഇരുന്ന് ദൈവത്തിന്റെ മുൻപിൽ ഒരു നിലവിളിയുടെ ശബ്ദം നടത്തി കാണും. പ്രാർത്ഥിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവരുടെ കണ്ണുകളെ അതിശയിപ്പിക്കുന്നതായിരുന്നു. അവരെത്ര പാത്രങ്ങൾ വാങ്ങിയോ ആ പാത്രങ്ങളിലെല്ലാം ആ എണ്ണ ഇങ്ങനെ വർദ്ധിച്ചു 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 വന്നുകൊണ്ടേയിരുന്നു. ദൈവം തരുമ്പോൾ അത് വലിയ പകർച്ചയായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ഇതുപോലെ അയൽക്കാരോട് ചോദിക്കാറുണ്ട്, മാതാപിതാക്കളോട് ചോദിക്കാറുണ്ട്, കുഞ്ഞുങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്, സമൂഹത്തോട് ചോദിക്കാറുണ്ട്, പള്ളിയിൽ ആധ്യാത്മിക നേതാക്കന്മാരോട് ചോദിക്കാറുണ്ട്, പലരോട് ചോദിക്കാറുണ്ട്. പക്ഷേ നിന്റെ ചോദ്യത്തിൻ്റെ മറുപടി ലഭിക്കുന്നത് ഒരു പക്ഷേ പിച്ചക്കാശായിരിക്കും. നീ ചോദിക്കുന്നത് മുഴുവൻ പോലും തരാൻ അവർക്ക് കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവാചകന്റെ ശബ്ദം കേട്ട് മുറിക്കകത്തേക്ക് ചെന്നിരുന്ന് മുട്ടുമടക്കി ദൈവത്തോടെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ അവർ വാങ്ങിയ പാത്രങ്ങൾ മുഴുവൻ നിറയപ്പെട്ട ഒരു സമ്പന്നമായ ഒരു അവസ്ഥ. പാത്രം തീർന്നോ എന്ന് പ്രവാചകൻ വീണ്ടും ചോദിച്ചു. അതെ, അവർ വാങ്ങിച്ച സർവപാത്രങ്ങളും അതേ സമൃദ്ധിയായി നിറയപ്പെട്ട ഒരനുഭവം അവിടെ നിൽക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇന്ന് നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ മാറ്റി സമ്പന്നതയുടെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. നാലാമതായി നാം കാണുന്ന നിലവിളിയുടെ ശബ്ദം എന്ന് പറയുന്നത് രണ്ട് ദിനവൃത്താന്തം 13:14 നാം കാണുന്നു. യഹൂദ്യരുടെ നിലവിളി. യഹൂദ്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ പട മുമ്പിലും പിറകിലും കണ്ടു, യഹോവയോട് നിലവിളിച്ചു. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹൂദ്യരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട് ജയം പ്രാപിച്ചു. രണ്ട് ദിനവൃത്താന്തം 20:12 കാണുന്നു, ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യേണ്ടുവെന്ന് അറിയുന്നതുമില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. രണ്ട് ദിനവൃത്താന്തം 20:1 നമ്മൾ കാണുന്നുണ്ട്, മോവാബ്യരും അമോന്യരും മെയൂന്യരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നതായി. 20:3-4 വാക്യങ്ങൾ നാം കാണുന്നു, അവർ ഭയപ്പെട്ട് ഉപവാസം പ്രസിദ്ധം ചെയ്തു, അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. ഓൾ ദ സിറ്റീസ് കെയിം ടു സീക്ക് ദ ലോർഡ്. അവൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ എന്തു ചെയ്യണം? നിന്റെ മുമ്പിലും പിമ്പിലും ശത്രുക്കളല്ലേ? ആ ശത്രുവിന്റെ ആരവം കേട്ടുകൊണ്ട് ആ ശത്രുവിന്റെ ശബ്ദത്തിന് മുൻപിൽ പേടിച്ചരണ്ട് ഇരിക്കുന്ന നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ എന്തു ചെയ്യണം? പക്ഷേ ദൈവത്തോടാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് മറുപടി ലഭിക്കും. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ശക്തിയില്ല, പിശാച് ഓരോ ദിവസവും എന്നെയും നിങ്ങളെയും ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ശക്തിയില്ലാത്തവരായി തീരുമ്പോൾ ദൈവത്തിൽ ശരണപ്പെടണം. ദൈവശക്തി ഉള്ളവന് ആ ശക്തി ചോർന്നു പോകുമ്പോൾ അറിയാൻ പറ്റും. ദൈവശക്തി ഇല്ലാത്തവന് ശക്തി ചോരുന്ന എങ്ങനെ അറിയും? ദൈവം അവൻ്റെ എബിലിറ്റി കൊണ്ട് നമ്മെ താങ്ങി നിർത്തുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളെയും എന്നെയും താങ്ങി നിർത്തുന്ന ഒരു ദൈവിക ശക്തി നിങ്ങളിലും എന്നിലും കടന്നു വന്ന് നിങ്ങളെ ശക്തരും സമ്പന്നരുമാക്കുന്ന ഒരു വലിയ ശക്തിയുടെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ശക്തി നിങ്ങൾ കടന്നു വന്ന് നിങ്ങളിൽ പ്രവർത്തിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ,
സാത്താന്റെ അധികാരത്തിന്റെ ശക്തി നഷ്ടപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം പ്രതീക്ഷിക്കുന്നത് സഭ ആഗമാനം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനാണ്. അങ്ങനെ വരുമ്പോൾ സാത്താന്റെ സാമ്രാജ്യം അവസാനിക്കും. രണ്ട് ദിന വൃത്താന്തം 20:5. അവിടെ നാം വായിച്ചു കേൾക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഫിയർ നോട്ട്, ദ ബാറ്റിൽ ഈസ് നോട്ട് യുവേഴ്സ് ബട്ട് ഗോഡ്സ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി യുദ്ധം ഏറ്റെടുക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തി അവിടെ കടന്നു വരികയാണ്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നിങ്ങൾ ആ ശക്തിയുടെ കിരീടം ഇപ്പോൾ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, നിങ്ങളുടെ യുദ്ധം ഇന്ന് പകൽക്കാലം ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദം ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. സാത്താനുമായിട്ടുള്ള യുദ്ധത്തിൽ നിങ്ങൾ ഈ യുദ്ധം നിങ്ങളുടെ ദൈവത്തെ ഏൽപ്പിക്കുക. 20:17 പറയുകയാണ്, ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരുശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്കൊരു രക്ഷ തരുവാൻ ആഗ്രഹിക്കുക. ശത്രുവിന്റെ ആരവം കേട്ട് തളർന്നിരിക്കുന്ന നിങ്ങളെ, ജീവിതത്തിൽ പരാജയത്തിന്റെ കയ്പ് നീർ മാത്രം കുടിച്ചുകൊണ്ട് ഭയന്നിരിക്കുന്ന നിങ്ങളെ, രോഗങ്ങളും ഭാരങ്ങളും മാത്രമായി വേദനിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ, സാത്താന്റെ ആക്രമണത്തിൽ രോഗം ബാധിച്ച് തളർന്നു കിടക്കുന്ന നിങ്ങളെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശക്തി കടന്നു വന്ന് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ ശക്തി എന്നെയും നിങ്ങളെയും ഉയർത്തും. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. അഞ്ചാമതായി, വിശുദ്ധ വേദപുസ്തകം 2:14 ആസ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നിലവിളി കാണുന്നു. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ച് അപേക്ഷിച്ചു, യഹോവയെ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ അവിടുന്നല്ലാതെ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. ആസ വളരെ നീതിയായി ഭരിച്ച ഒരു വ്യക്തിയായിരുന്നു, അവന്റെ രാജ്യത്ത് സമാധാനമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. രാജാവ് സമാധാനം കൽപ്പിച്ചാൽ മാത്രമേ ആ രാജ്യത്ത് സമാധാനമുണ്ടാകുകയുള്ളൂ. അവന്റെ ഭരണം കൊണ്ട്, ദൈവികമായ ഭരണം കൊണ്ട് ആ രാജ്യത്ത് സമാധാനം നദി പോലെ ഒഴുകിയിരുന്ന ഒരു രാജ്യമായിരുന്നു അത്. തന്നെയുമല്ല, അവൻ രാജാവായിരിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമായിട്ടുള്ളത് മാത്രം ചെയ്ത ഒരു വ്യക്തി. ഇന്ന് പല ഭരണകർത്താക്കളും പല വ്യക്തികൾക്കും അധികാരം ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ച അധികാരം പലപ്പോഴും ദൈവത്തിന് പ്രസാദമല്ലാതെ അത് കൊണ്ടുപോകുന്ന വ്യക്തികളാണ് അനേകര്. എനിക്കും നിങ്ങൾക്കും ദൈവം ഒരുപാട് ഒരുപാട് അധികാരത്തിന്റെ ശക്തി നൽകിയിട്ടില്ല എന്ന് ചിന്തിക്കണം. ആറാമതായി, ദാവീദ് നിലവിളിക്കുന്നു. ദാവീദിന്റെ ശ്രദ്ധേയമായ നിലവിളി 51:4. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തുമിരിക്കുന്നു. ഈ ദാവീദ് ഇതിനു മുമ്പ് പലവട്ടം നിലവിളിച്ചു. അവൻ യോനാദാനെ ചൊല്ലി നിലവിളിക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. അവന്റെ മകനായ അബ്ശാലോം നാശത്തിലേക്ക് പോയപ്പോൾ, അബ്ശാലോമേ മകനെ നിനക്കെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് നിലവിളിക്കുന്ന ഒരു പിതാവിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ നിലവിളി, ദാവീദിന്റെ ഈ നിലവിളി അതിൽ നിന്നൊക്കെയും വ്യത്യസ്തമാണ്. അവൻ ദൈവത്തോടാണ് നിലവിളിക്കുന്നത്, അവന്റെ സൃഷ്ടാവിനോടാണ് അവൻ നിലവിളിക്കുന്നത്, അവനെ ഉയർത്തിയ ദൈവത്തോടാണ് അവൻ നിലവിളിക്കുന്നത്. അവനൊരു കാട്ടിലെ ബാലനായിട്ടും അവനെ രാജസിംഹാസനത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അവനെ ദൈവിക പൈതലായി, ദൈവിക മനുഷ്യനായി, അഭിഷേകത്തിന്റെ തൈലക്കൊമ്പ് അവന്റെ മേൽ പകരുവാൻ തക്കവണ്ണം അഭിഷേക തൈലമൊഴിക്കുവാൻ ശമുവേലിനെ നിയോഗിച്ച ആ ദൈവത്തിന്റെ മുൻപിലാണ് അവൻ നിലവിളിക്കുന്നത്. അവന് പാപബോധമുണ്ടായപ്പോൾ അവൻ നിലവിളിച്ച് പറയുകയാണ്, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു. ദൈവ പൈതലേ, ഇന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഇതുപോലെയുള്ള നിലവിളിയുടെ ശബ്ദം നിന്റെ മുമ്പ് നീ ദൈവത്തിന്റെ മുൻ മുഴക്കുമെങ്കിൽ ദൈവം നിന്റെ പാപം ക്ഷമിക്കും.
നീ പിറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക. കടന്നു വന്ന വഴികളിലെ എത്രയോ മ്ലേച്ഛമായ ജീവിതത്തിന്റെ പാത തിരഞ്ഞെടുത്തവനാണ് ഞാൻ. കടന്നു വന്ന വഴികളിൽ എത്രയോ ആളുകളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തിയവനാണ് ഞാൻ. കടന്നു വന്ന ജീവിതത്തിന്റെ പാതയിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയല്ലാതെ ജീവിച്ചവനാണ് ഞാൻ. കടന്നു വന്ന പാതയിൽ എന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ചവനാണ് ഞാൻ. കടന്നു വന്ന പാതയിൽ എന്റെ സഹോദരി സഹോദരങ്ങളോട് അന്യായം പ്രവർത്തിച്ചവനാണ് ഞാൻ. കടന്നു വന്ന പാതയിൽ എന്റെ ഭാര്യയോട് അന്യായം ചെയ്തവനാണ് ഞാൻ. കടന്നു വന്ന പാതയിൽ എന്റെ ഭർത്താവിനോട് അന്യായം പ്രവർത്തിച്ചവനാണ് ഞാൻ. ഇന്നും അത് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഞാനെന്ന് നിന്റെ ജീവനുള്ള ദൈവത്തോട് നീ ഒന്ന് നിലവിളിയോട് ഏറ്റു പറയുമെങ്കിൽ ഇന്ന് നിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയും. നിന്റെ പാപം ക്ഷമിക്കപ്പെടും. പരിശുദ്ധനായ പൗലോസ് കരഞ്ഞ അനേക സന്ദർഭങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 20:19 വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ ഫലകരമായ ഒരു ശുശ്രൂഷയ്ക്കായി പൗലോസ് കരഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണുനീര് ലഭിക്കുമെങ്കിൽ അത് ദൈവത്തിന്റെ അഭിഷേകമാണ്. രണ്ടാമതായി പൗലോസ് കരയുന്നത് 2 കൊരിന്ത്യർ 2:4 പറയുന്നു, വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. അവരുടെ ക്രമക്കേടിൽ അവരുടെ ആത്മീയ നന്മയ്ക്കായി പൗലോസ് കരയുന്നു. 3 ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:18 നമ്മൾ കാണുന്നുണ്ട്, ഗുണമാകാത്ത ആത്മീയ നേതാക്കന്മാർക്ക് വേണ്ടി. ഫിലിപ്പിയർ 3:18, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് ഞാൻ പറയുന്നു. അവനെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് എന്താ? ഈ പൗലോസ് പുറകോട്ടം തിരിഞ്ഞു നോക്കുമ്പോൾ ആരായിരുന്നു? ശൗലായിരുന്നു. അന്നവൻ ആരായിരുന്നു? അവൻ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അനുകരിക്കുന്ന വ്യക്തികളെ പിടിച്ചുകെട്ടി ദ്രോഹിക്കുവാൻ തക്കവണ്ണം ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. ഇന്നവൻ പറയുകയാണ്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു പൗലോസ്. ഈ ശൗലിനെ പൗലോസാക്കിയ ദൈവത്തിന്റെ ആത്മാവ് ദമോസ്കസിന്റെ പടിവാതുക്കൽ നട്ടുച്ചയ്ക്ക് സൂര്യനേക്കാൾ വലിയൊരു കത്തുന്ന സൂര്യൻ അവനെ കയറി പിടിച്ചപ്പോൾ ആ ദമോസ്കസിന്റെ പടിവാതുക്കൽ അവനെ അന്ധനാക്കിയ ദൈവത്തിന്റെ ശക്തിയാണ് ഇന്ന് അവനെ കൊണ്ട് പറയിച്ചത്. അതേ ക്രൂശിനെതിരായി പ്രവർത്തിക്കുന്നവരെ ഓർത്ത് ഞാൻ കരയുകയാണെന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് വരെയും നീ ക്രൂശിനെതിരായി പ്രവർത്തിച്ചവനാണെങ്കിൽ നിന്നെ ആ ക്രൂശിന് വേണ്ടി കരയിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് നിന്നിൽ കടന്നു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ മക്കൾ ഇപ്പോൾ നിലവിളിയോടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയുടെ നിലവിളി കേട്ട് അവളുടെ ജീവിതത്തിൽ വളരെ സമൃദ്ധിയായി അനുഗ്രഹിച്ച ദൈവം, ഇന്ന് വലിയ അനുഗ്രഹങ്ങൾ നിൻ്റെ മക്കളുടെ മേൽ പകർന്നു നൽകുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഒരു അമ്മ കുഞ്ഞിൻ്റെ നിലവിളി കേട്ട് വേഗത്തിൽ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ, അവനെ കോരിയെടുക്കുന്നത് പോലെ, ഇന്ന് പകൽക്കാലം കർത്താവേ, നിന്റെ സ്നേഹം അറിയുവാൻ, നിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. രോഗത്താലും ഭാരത്താലും പലവിധത്തിലുള്ള ബന്ധനങ്ങളാലും ഭാരപ്പെടുന്ന മക്കൾക്ക് ഇപ്പോൾ അവിടുത്തെ കരുണ അവിടെ നയിച്ചു കൊടുക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. എല്ലാ രോഗത്തിൻ്റെ കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകുവാൻ കൽപ്പിക്കുന്നു. എല്ലാ ഭാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. എല്ലാ ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. കർത്താവേ, പുതിയ കൃപകളും പുതിയ അനുഗ്രഹങ്ങളും കൊണ്ട് അവിടെ നിപ്പോൾ നിന്റെ മക്കളെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രിയമുള്ളവരെ, നാളെ തിരുവനന്തപുരത്ത് MG കോളേജിന് ഓപ്പോസിറ്റിൽ പഴൂർ പ്ലാസ ഹാളിൽ 3:30 മുതൽ നടക്കുന്ന
സ്വർഗീയ അഗ്നിയുടെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആ ശുശ്രൂഷ ആ പ്രദേശത്തുള്ളവർക്ക് വളരെ അനുഗ്രഹകരമായ ഒരു ശുശ്രൂഷയാണ്. നിങ്ങൾ കടന്നു വരിക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ആ മീറ്റിംഗിലേക്ക് ക്ഷണിക്കണം. ദൈവം നാളെ തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരമായി വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്നുള്ളതിന് സംശയമില്ല. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിന്നീടുള്ള ഞായറാഴ്ച അടൂരിൽ 3 മണി മുതൽ 5:30 വരെ അവിടെ സ്വർഗീയാഗ്നിയുടെ ശുശ്രൂഷ നടക്കുന്നതാണ്. ഈ ശുശ്രൂഷകൾക്കെല്ലാം വേണ്ടി നിങ്ങളേവരും ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഫോൺ നമ്പറുകളിലും ഇമെയിൽ അഡ്രസ്സിലും എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച കാണുന്നതുവരെയും അത്യുന്നതനായ ദൈവത്തിൻ്റെ ചിറയിൻ കീഴിൽ നിങ്ങളെ ദൈവം മറയ്ക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബന്ധപ്പെടേണ്ട വിലാസം: ജീസസ് മിനിസ്ട്രി, ഗെറ്റ്സമൻ സെന്റർ, വടക്കെടുത്തുകാവ്, അടൂർ. ഫോൺ 0473-422-7269. മൊബൈൽ 8943-1-26437. ഇമെയിൽ jesusministryindia@gmail.com.